വിസി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നൽകില്ലെന്ന് കേരള സർവകലാശാല. തീരുമാനം ചാൻസലറെ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട മിനിറ്റ്സ് ഗവർണർക്ക് കൈമാറി. നോമിനിയെ നൽകുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും വിശദീകരിച്ചു. യോഗത്തിന് മുമ്പ് തന്നെ മന്ത്രി ആർ ബന്ധു മിനിറ്റ്സ് തയ്യാറാക്കിയെന്നാണ് സെനറ്റ് അംഗം എം വിൻസെന്റ് എം എൽ എ ആരോപിക്കുന്നത്. വി സി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ട എന്ന നിലപാടാണ് കേരള സർവകലാശാല സെനറ്റ് എടുത്തത്. പിന്നാലെ നോമിനിയെ നൽകില്ലെന്ന തീരുമാനം ഇന്ന് ചാൻസലർ കൂടിയായ ഗവർണറെ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട മിനിറ്റ്സും ഗവർണർക്ക് കൈമാറി. നോമിനിയെ നൽകുന്നത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാകുമെന്നാണ് വിശദീകരണം. എന്നാൽ യോഗത്തിന് മുൻപ് തന്നെ മന്ത്രി ആർ ബിന്ദു മിനിറ്റ്സ് തയ്യാറാക്കിയെന്നാണ് സെനറ്റ് അംഗം എം വിൻസെന്റ് എം എൽ എ ആരോപിക്കുന്നത്. നിയമമനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കാമായിരുന്നിട്ടും മന്ത്രി ആർ ബിന്ദു അതിനെ അലങ്കോലപ്പെടുത്തിയെന്നും കുറ്റപ്പെടുത്തി. വി സിയെ എതിർത്ത് മന്ത്രി ആർ ബിന്ദു സെനറ്റ് യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചത് തെറ്റാണെന്ന് തന്നെയാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്. അതേസമയം വി സിയെ നിയമിക്കാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് ഇടത് സെനറ്റ് അംഗങ്ങൾ ഒഴികെ ഉള്ളവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.